നാട്ടുകാരെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് അഴുക്കച്ചാലിലൂടെ ഒഴുകിയെത്തത് പിടയ്ക്കണ നോട്ടുകെട്ടുകൾ. മലിനജലത്തിലൂടെ ഒഴുകിയെത്തിയ ഈ നോട്ടുകെട്ടുകൾ കണ്ട് ചാടി വീണാണ് നാട്ടുകാർ ഇത് കൈക്കലാക്കുന്നത്. ബീഹാറിന്റെ തലസ്ഥാനമായ പാട്നയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയുള്ള സസറമിലാണ് അഴുക്കച്ചാലിലൂടെ നോട്ടുകെട്ടുകൾ ഒഴുകിയെത്തിയത്. ശനിയാഴ്ച രാവിലെ 8 മണിയോടെയാണ് സംഭവം. സസാറാമിലെ പാലത്തിന്റെ ചുവട്ടിലൂടെ ഒഴുകുന്ന അഴുക്കച്ചാലിലൂടെയാണ് 10 രൂപയുടെയും 100 രൂപയുടെയും കെട്ടുകണക്കിന് പണം ഒഴുകിയെത്തിയത്. ആദ്യം ഇത് കണ്ട് നാട്ടുകാർ അമ്പരന്നെങ്കിലും ചിലർ ഉടൻ തന്നെ ഈ കനാലിലേക്ക് ചാടി പണം കൈക്കലാക്കുകയായിരുന്നു. സംഭവം കണ്ടതോടെ ദുർഗന്ധം വമിക്കുന്നതൊന്നും കണക്കിലെടുക്കാതെ കേട്ടറിഞ്ഞെത്തിയവരെല്ലാം തന്നെ ഈ അഴുക്കച്ചാലിലേക്ക് എടുത്ത് ചാടുകയാണ് ചെയ്തത്. ആൾക്കൂട്ടം ക്രമാതീതമായതോടെ പോലീസ് എത്തിയാണ് ഇവരെ പറഞ്ഞുവിട്ടത്. പണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ വെള്ളത്തിലിറങ്ങിയവരും ഇക്കൂട്ടത്തിലുണ്ട്. അതേസമയം ഇത് വ്യാജ നോട്ടുകളാണ് കിട്ടിയതെന്നും ചിലർ പറഞ്ഞപ്പോൾ ചിലർക്ക് ലഭിച്ചതാകട്ടെ കറൻസി നോട്ട് തന്നെയായിരുന്നുവെന്നും ചിലർ വ്യക്തമാക്കുന്നു. സംഭവത്തിൽ എന്തായാലും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ്. അതേസമയം ഇതിനു മുമ്പ് ആകാശത്ത് നിന്ന് നോട്ടുമഴ പെയ്തിറങ്ങിയ ഒരു വാർത്തയും പുറം ലോകത്തേക്ക് എത്തിയിരുന്നു. ഈ നോട്ടുമഴ കണ്ട് ഓടിയെത്തിയ ജനക്കൂട്ടം നോട്ടുകൾ വാരിയെടുക്കാൻ ഇറങ്ങിയതോടെ നഗരത്തിൽ മണിക്കൂറോളമാണ് വാഹന ഗതാഗതം തടസ്സപ്പെട്ടത്. ഈ സംഭവം നടന്നത് ബാംഗ്ലൂരിലാണ്. ജനത്തിരക്കേറിയ സ്ഥലത്തിന്റെ മേൽപ്പാലത്തിന് മുകളിൽ നിന്നും അജ്ഞാതനായ വ്യക്തി ഇക്കഴിഞ്ഞ ദിവസം നോട്ടുകെട്ടുകൾ വാരി ജനങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു ചെയ്തത്. സംഭവത്തിൽ പിന്നീട് നടന്നത് വമ്പൻ ട്വിസ്റ്റായിരുന്നു. കോട്ടും പാൻസും ധരിച്ച് കയ്യിൽ ക്ലോക്കുമായി വന്ന ആളാണ് അപ്രതീക്ഷിതമായി നോട്ടുകളൊക്കെ അന്തരീക്ഷത്തിലേക്ക് പറത്തിവിട്ടത്. ഇതിന്റെ വീഡിയോ ആകട്ടെ സമൂഹ മാധ്യമങ്ങളിൽ നിമിഷ നേരം കൊണ്ടാണ് വൈറലായത്. എന്നാൽ ഈ സംഭവത്തിന്റെ അന്വേഷണം ചെന്നെത്തിയത് ഒരു യുവാവിലേക്കാണ്. പണം പറത്തിയ യുവാവിന്റെ വിവരങ്ങൾ ഒടുവിൽ പോലീസ് തന്നെ പുറത്തുവിടുകയും ചെയ്തു. അരുൺ എന്നയാളാണ് നോട്ടുകെട്ടുകൾ പറത്തിയത്. ഇതിന് കാരണവുമുണ്ട്. നാട്ടിൽ എങ്ങനെയൊക്കെ നടന്നിട്ടും ആരും തന്നെ വകവയ്ക്കുന്നില്ല. ഇത് മനസ്സിലാക്കിയ യുവാവ് ഒടുവിൽ തന്നെ 4 ആൾ അറിയാൻ വേണ്ടി നോട്ടുകെട്ടുകൾ പറത്തുകയായിരുന്നു. താൻ വ്യക്തമായ ഉദ്ദേശത്തോടെയാണ് ഈ പ്രവൃത്തി ചെയ്തതെന്നാണ് ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തിയത്. പബ്ലിസിറ്റിക്ക് വേണ്ടിയാണത്രേ 30-കാരൻ നോട്ടുകൾ പറത്തിയത്. ജീവിതത്തിൽ ഇവന്റ് മാനേജറായി ശോഭിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ഇയാൾ നോട്ടുകെട്ടുകൾ പറത്തിയത്. എന്തായാലും ഗതാഗതം തടസ്സപ്പെടുത്തിയതിനെതിരെ അരുണിനെതിരെ പൊതുശല്യത്തിനാണ് പോലീസ് കേസെടുത്തത്. അതേസമയം നമ്മുടെ കൈകളിൽ വന്ന് കൈമാറിപ്പോകുന്ന നോട്ടുകൾ അല്ലെങ്കിൽ കറൻസിയെക്കുറിച്ച് നാം അറിയാതെ പോകുന്ന ചില കാര്യങ്ങളൊക്കെയുണ്ട്. മറ്റ് രാജ്യങ്ങൾ പോലെയല്ല ഇന്ത്യയുടെ കറൻസി. അങ്ങേയറ്റം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇത് വിപണിയിലേക്ക് എത്തുന്നത്. ഒരു സാമ്പത്തിക വർഷം എത്ര കറൻസികൾ രാജ്യത്തിന് ആവശ്യം വരുമെന്ന് ധനകാര്യ മന്ത്രാലയവും RBI വിലയിരുത്തിയാണ് നോട്ടുകൾ അച്ചടിക്കുക. എല്ലാ സാമ്പത്തിക വർഷവും ആരംഭിക്കുന്നതിന് മുമ്പും RBI കറൻസികൾ എത്ര വേണമെന്ന് കണക്കുകൂട്ടും. ഇക്കണോമെട്രിക് മോഡൽ ഉപയോഗിച്ചാണ് നോട്ടിന്റെ ആവശ്യകത കണക്കാക്കുക. നിലവിൽ എത്ര നോട്ടുകൾ വിപണിയിലുണ്ട് എന്നും എത്ര നോട്ടുകൾ നശിച്ചു എന്നും എത്രയെണ്ണം മാർക്കറ്റിലേക്ക് പോകേണ്ടി വരുമെന്ന കാര്യങ്ങളെ കണക്കിലെടുത്താണ് പുതിയ നോട്ടുകൾ അച്ചടിക്കുന്നത്. GDP വളർച്ച, പണപ്പെരുപ്പം, ഇലക്ട്രോണിക് ഇടപാടുകൾ എന്നിവ കൂടി പരിഗണിച്ച് മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമൊക്കെ എടുക്കുകയുള്ളൂ. നോട്ടിന്റെ വിപണിയിലുള്ള സഞ്ചാരം മുതലുള്ള എല്ലാ കാര്യങ്ങളും RBI ആണ് പരിശോധിക്കുന്നത്. RBI 19 റീജിയണൽ ഓഫീസുകൾ വഴിയാണ് ഡാറ്റ വിലയിരുത്തുക. കോയിൻസ് ആൻഡ് കറൻസി ഡിവിഷനാണ് ഡാറ്റകൾ പരിശോധിക്കുക. ഇതിന് പിന്നാലെ എത്ര കറൻസികൾ അച്ചടിക്കണമെന്ന് തീരുമാനിക്കും. CCD RBI ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇന്ത്യക്ക് നോട്ടടിക്കുന്ന 4 പ്രസ്സുകളാണുള്ളത്. ഇതിൽ 2 എണ്ണം കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിലും മധ്യപ്രദേശിലെ ദേവാസിലുമാണ് ഈ പ്രസ്സുകൾ ഉള്ളത്. RBI നിയന്ത്രണത്തിലുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡ് കൺട്രോൾസ് ആണ് മറ്റ് പ്രസ്സുകളുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. മൈസൂരിലും പശ്ചിമബംഗാളിലും സാൽഭാനിലുമൊക്കെയാണ് ഈ 2 പ്രസ്സുകളുള്ളത്. ഇവർക്ക് നൽകുന്ന നിർദ്ദേശത്തിൽ എത്ര നോട്ടുകൾ അടിക്കണമെന്ന് നിർദ്ദേശിക്കും. ഒരുപാട് സുരക്ഷാ മാനദണ്ഡങ്ങളാണ് നോട്ടടിക്കുന്നതിന് മുമ്പുള്ളത്. നോട്ട് ഡിസൈനിങ്ങിനുമുണ്ട് പ്രത്യേകത. നോട്ടടിക്കുന്ന പേപ്പറിൽ 3 ഡൈമെൻഷനുള്ള വാട്ടർ മാർക്ക് ആവശ്യമാണ്. ചെറിയ അക്ഷരങ്ങളും സെക്യൂരിറ്റി ത്രെഡുകളും ഉൾപ്പെടുത്തണം. ഇതിനായി പ്രത്യേക റിസർച്ച് ടീമിനെയാണ് സർക്കാർ നിയോഗിച്ചിട്ടുള്ളത്. ഇതിൽ ഒരിക്കൽ പോലും വിദേശ ഇടപെടലിന് ഇന്ത്യ അനുവാദം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ചൈനയിൽ നോട്ടടിക്കും എന്നുള്ളത് കണ്ണുമടച്ച് തള്ളാവുന്ന അഭ്യൂഹമാണ്. ഇത്രയും സുരക്ഷാ മാനദണ്ഡങ്ങൾ വിദേശ രാജ്യത്തിന് സർക്കാർ കൈമാറില്ലെന്ന് 100% ഉറപ്പാണ്. നോട്ടടിക്കാനുള്ള പേപ്പർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നിർമ്മിച്ചു കഴിഞ്ഞാൽ 4 പ്രിന്റിംഗ് പ്രസ്സുകളിലേക്ക് അയക്കും. ഈ പ്രസ്സുകളിൽ വെച്ച് വേറെയും സുരക്ഷാ കാര്യങ്ങളും ഇതിനൊപ്പം ചേർക്കും. ഒപ്റ്റിക്കലി വേരിയബിൾ ഇങ്ക് ആണ് ചേർക്കുക. വലിയ ബാങ്ക് നോട്ട് പേപ്പറിലാണ് പ്രിന്റിംഗ് നടത്തുന്നത്. ഓരോ ഷീറ്റും 2000 രൂപയുടെ 40 പീസുകൾ അച്ചടിക്കാൻ ശേഷിയുള്ളതാണ്. അച്ചടിക്ക് ശേഷം സൂക്ഷ്മതയോടെ പാക്ക് ചെയ്ത് ഇത് വിപണിയിലേക്ക് അയക്കും. RBI ലേക്കാണ് ഇത് ആദ്യം എത്തിപ്പെടുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.